ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച കോവിഡ് വാക്സിന് മികച്ച പ്രതികരണം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ പരീക്ഷിക്കും. ലൈസൻസ് ലഭിച്ചാലുടൻ രാജ്യത്ത് പരീക്ഷണം ആരംഭിക്കുമെന്ന് യു കെയിലെ ഗവേഷകരുമായി പാർട്ണർഷിപ്പിലുള്ള ഇന്ത്യൻ കമ്പനി വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ XD1222 എന്ന വാക്സിൻ കോവിഡ് രോഗികളിൽ പരീക്ഷിച്ചപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കാര്യമായ പാർശ്വഫലങ്ങളോ ആന്റിബോഡികളോ ടീസെൽ ഇമ്മ്യൂണ റെസ്പോൺസോ ഉണ്ടായിരുന്നതുമില്ല. ഇത് പരിഗണിച്ചാണ് പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്നും ഇതിൽ ലാൻസെറ്റ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷണ ഫലങ്ങളിൽ പറയുന്നു. വാക്സിന് ചില പാർശ്വഫലങ്ങളുണ്ടെങ്കിലും ഇത് പാരസെറ്റാമോൾ നൽകിയാൽ തീരുന്നതാണെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ഓക്സ്ഫോർഡ് ഗവേഷകരുമായി പാർട്ണർഷിപ്പിൽ ഉള്ളത്. നിലവിൽ പരീക്ഷണങ്ങൾക്ക് മികച്ച ഫലമാണ് ലഭിക്കുന്നതെന്ന് കമ്പനി മേധാവി അദാർ പൂനാവാല പറഞ്ഞു. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട 100 കോവിഡ് മരുന്നുകളിൽ ഒന്ന് മാത്രമാണ് ഓക്സ്ഫോർഡിന്റേത്. April 23 ഈ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ആരംഭിച്ചത്. ചൈന, US തുടങ്ങിയ രാജ്യങ്ങളുടെ മരുന്നു പരീക്ഷണങ്ങളും ഇപ്പോൾ നടന്നുവരികയാണ്. വില്ലനായി കോവിഡ്. തിരുവനന്തപുരത്ത് കിംസ് എൻട്രൻസ് പരീക്ഷ എഴുതിയ 2 കോവിഡ്. തൈക്കാട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ പൊഴിയൂർ സ്വദേശിക്കും കരമനയിൽ പരീക്ഷ എഴുതിയ കരകുളം സ്വദേശിക്കുമാണ് രോഗം. പൊഴിയൂർ സ്വദേശിക്ക് നേരത്തെ രോഗലക്ഷണം ഉണ്ടായിരുന്നതിനാൽ പരീക്ഷ എഴുതിയത് പ്രത്യേക മുറിയിലാണ്. അതുകൊണ്ട് മറ്റു വിദ്യാർത്ഥികളുമായി സമ്പർക്കമില്ല. എന്നാൽ കരകുളം സ്വദേശിക്കൊപ്പം പരീക്ഷ എഴുതിയ 20 നിരീക്ഷണത്തിലാക്കി. ഇക്കഴിഞ്ഞ 16 പരീക്ഷ നടന്നത്. തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ പരീക്ഷ മാറ്റിവയ്ക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ സുരക്ഷ ഉറപ്പാക്കി പരീക്ഷ നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചത്. സാമൂഹിക അകലം പാലിക്കാതെ പട്ടം സ്കൂളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിക്കും തിരക്കുമുണ്ടാക്കിയതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ശശി തരൂർ എംപി ഉൾപ്പെടെ ഉള്ളവർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വ്യാപനത്തിന് തടയിടാൻ സമൂഹ വ്യാപന സാധ്യത തടയാൻ പട്ടാമ്പിയിൽ ലോക്ഡൌൺ. പട്ടാമ്പി താലൂക്ക്, നെല്ലായ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീവ്രബാധിത മേഖലകളിൽ ഉൾപ്പെടെ 47 കേന്ദ്രങ്ങളിൽ ആരോഗ്യവകുപ്പ് ദ്രുത പരിശോധനയ്ക്ക് തുടക്കമിട്ടു. പട്ടാമ്പി നഗരസഭയിലും സമീപത്തെ 16 പഞ്ചായത്തുകളിലും COVID-19 രോഗികളുടെ എണ്ണം ഏറുകയാണ്. ഈ സാഹചര്യത്തിലാണ് മേഖലയിൽ ദ്രുത പരിശോധന വ്യാപിപ്പിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. 28 തീവ്രബാധിത മേഖലകൾ ഉൾപ്പെടെ 47 വ്യാപനം അതിരൂക്ഷം. രോഗവ്യാപനം കണ്ടെത്തി തടഞ്ഞില്ലെങ്കിൽ സൂപ്പർ സ്പ്രെഡിലേക്ക് വഴിമാറുമെന്ന ആശങ്കയുമുണ്ട്. മത്സ്യ മാർക്കറ്റുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കും. പട്ടാമ്പി മേഖലയിലെ 47 കേന്ദ്രങ്ങളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഉടൻ പൂർത്തിയാക്കും. ശരാശരി 500 പേർക്കാണ് പട്ടാമ്പി ക്ലസ്റ്ററിൽ ദിവസവും ആന്റിജൻ പരിശോധന നടത്തുന്നത്. തൃശൂർ, മലപ്പുറം ജില്ലകളിലുമായി അതിർത്തി പങ്കിടുന്ന മേഖലയായതിനാൽ രോഗവ്യാപനം കൂടുമെന്നും വിലയിരുത്തലുണ്ട്. 7 തൃശൂർ സ്വദേശികൾക്കും 3 മലപ്പുറം ജില്ലക്കാർക്കും കഴിഞ്ഞ ദിവസം പട്ടാമ്പി ക്ലസ്റ്ററിൽ നടന്ന പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിനിടെ 20 ഇടവേളയ്ക്ക് ശേഷം എറണാകുളം മാർക്കറ്റ് ഭാഗികമായി തുറക്കും. അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പലചരക്ക് കടകൾ 11 തുറക്കും. പച്ചക്കറി മാർക്കറ്റ് നാളെ മാത്രമേ തുറക്കൂ. കർശന നിബന്ധനകളോടെയാണ് മാർക്കറ്റ് വീണ്ടും തുറക്കുന്നത്. 50% കടകൾ മാത്രമാണ് ഒരു ദിവസം തുറക്കാൻ അനുമതി. പുലർച്ചെ 3 മുതൽ 7 വരെയാണ് ലോഡിറക്കാനുള്ള സമയം. 7 മുതൽ 11 ചില്ലറ വിൽപ്പനക്കാർക്ക് സാധനങ്ങൾ വാങ്ങാം. 11 മുതലായിരിക്കും പൊതുജനങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പ്രവേശനം. കടത്തിലെ കാര്യവിചാരം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം തുടരുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൺമാൻ ജയഘോഷിനെതിരെ പോലീസ് വകുപ്പ് തല അന്വേഷണം തുടങ്ങി. ജയഘോഷിന് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അറിവുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, കോൺസുൽ ജനറലും അറ്റാഷയും നാട്ടിലേക്ക് മടങ്ങിയ കാര്യം ജയഘോഷ് പോലീസിനെ അറിയിച്ചില്ല. പിസ്റ്റൾ മടക്കി നൽകുന്നതിലും വീഴ്ച വരുത്തി. തിരോധാനവും ആത്മഹത്യയും അടക്കം പെരുമാറ്റച്ചട്ടത്തിലും വീഴ്ച വന്നെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനാണ് ആലോചന. സ്വർണ്ണക്കടത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നു. തീവ്രവാദ വിരുദ്ധ സ്കോഡിനാണ് അന്വേഷണ ചുമതല. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഹവാല സംഘം എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിലെ സ്വർണ്ണക്കടത്തിന്റെ പിന്നിൽ തീവ്രവാദ സംഘടനകളെന്നാണ് NIA. FIR സ്വർണ്ണക്കടത്തിലൂടെയുള്ള സാമ്പത്തിക ലാഭം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നതായും പറയുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ സമാന്തര സാമ്പത്തിക ശക്തിയായി സ്വർണ്ണക്കടത്ത് മാഫിയ വളർന്നു. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഹവാല സംഘങ്ങളാണ് ഇതിനു പിന്നിൽ. കോഴിക്കോട്ടെ കൊടുവള്ളി ഇതിന്റെ ഹബായി മാറിയെന്നും FIR പരാമർശമുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ സ്ത്രീകളെ ഉൾപ്പെടെ ഇവർ ഉപയോഗിക്കുന്നുവെന്നതായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിന്റെയും NIA FIR അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം. നിലവിൽ സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധപ്പെട്ടല്ല അന്വേഷണം. പകരം ഒട്ടേറെ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക പരിശോധനയാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നടത്തുന്നത്. ലാൽജി ടണ്ടൻ അന്തരിച്ചു.
മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടൻ അന്തരിച്ചു ശ്വാസകോശ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു 85 വയസ്സായിരുന്നു മകൻ അശുതോഷ് ടണ്ടൻ ട്വിറ്ററിലൂടെയാണ് മരണവിവരം അറിയിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖവും മൂത്രതടസ്സവും കാരണം ജൂൺ 11-നാണ് ലാൽജി ടണ്ടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ലക്നൌലെ മേദാന്ത ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം ഇതിനിടെ ആന്തരിക രക്തസ്രാവം ഉണ്ടായതോടെയാണ് ആരോഗ്യനില ഗുരുതരമായത് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും നമസ്കാരം